നമസ്കാരം, ടാപ്പറിന്റെ പുതിയ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വൈസ്രോയിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും വൈസ്രോയി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ലോർഡ് മിന്റോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ എല്ലാ ദിവസവും ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ചെറിയ ടോപ്പിക്കുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ആരും മറക്കരുത്, നോട്ടിൽ മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല, ഉള്ളില് തലയുടെ ഉള്ളിലേക്കും അത് കയറ്റാനാലും മറക്കരുത്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ നല്ല നല്ല പുതിയ പുതിയ അറിവുകൾ, ജി കെ ക്ലാസ്, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക്, ഞാൻ വലിച്ചു നേരുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണ് ഞാൻ പറഞ്ഞത്? ലോർഡ് മിന്റോ സെക്കൻഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കടക്കാം. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ. ലോർഡ് മിന്റോ 1905 മുതൽ 1910 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ലോർഡ് മിന്റോ സെക്കൻഡ്, ഓക്കെ, 1905 മുതൽ 1910 വരെ. ഇതിന് തൊട്ട് മുന്നേ വൈസ്രോയി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ എന്താ നടന്നത്? 1905 ഒക്ടോബർ 16 എന്ത് നടന്നു എന്ന് പറഞ്ഞിരുന്നു? 1905 ബംഗാളിനെ വിഭജിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലോർഡ് മിന്റോയാണ്. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കേഴ്സൺ ആണ്. എന്നാൽ ബംഗാൾ വിഭജനം നടന്ന സമയത്ത്, ഓക്കെ, അതിന്റെ ആക്ഷൻ അല്ലെങ്കിൽ ആക്ട് പാസാക്കിയത് കേഴ്സൺ ആണെങ്കിലും നിലവിൽ വരുന്നത് ആരുടെ സമയത്താണ്? മിന്റോന്റെ സമയത്താണ്. അതുപോലെ തന്നെ 1906ലാണ് നമ്മുടെ മുസ്ലിം ലീഗ് രൂപീകരണം കൊള്ളുന്നത്. മുസ്ലിം ലീഗ് രൂപീകരണം നടക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ലോർഡ് മിന്റോ സെക്കൻഡ് ആണ്. 1907 ശ്രദ്ധിക്കണം, 1906 മുസ്ലിം ലീഗ്, 1907 സൂററ്റില് സമ്മേളനം നടന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ സൂററ്റ് സമ്മേളനത്തിന്റെ പ്രത്യേകത, തീവ്രവാദികളും മിതവാദികളുമായിട്ട് പിരിഞ്ഞു. ഓക്കെ, കോൺഗ്രസ് തീവ്രവാദികളെന്നും മിതവാദികളുമെന്നും പിരിഞ്ഞ സമ്മേളനമാണ് 1907 സൂററ്റ് സമ്മേളനം. അടുത്ത ഒരു പ്രത്യേകതയുള്ള വർഷമാണ് 1909. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്, അതായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത്, മിന്റോ മോർലി ഭരണ പരിഷ്കരണം. മിന്റോ മോർലി ആക്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് ശരിക്കും ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ടിന് അറിയപ്പെടുന്ന പേരാണ് മിന്റോ മോർലി ഭരണ പരിഷ്കരണം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, സാമുദായിക സംവരണം ആദ്യമായിട്ട്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഒരു നയം അല്ലെങ്കിൽ ഒരു ആക്ട് ആണ് ഈ പറഞ്ഞ 1909 മിന്റോ മോർലി ആക്ട്. ഓക്കെ, ഈ ആക്ട് പ്രകാരം ഹിന്ദു മുസ്ലിം അവർക്കിടയിൽ വളരെയധികം സ്പർദ്ധ അല്ലെങ്കിൽ ഒരു വർഗീയത വളരാൻ ഇടയാക്കിയ ഒരു ആക്ട് കൂടിയാണ് മിന്റോ മോർലി ഭരണ പരിഷ്കരണം. ഓക്കെ, നമുക്കത് നോക്കാം. അതുപോലെ തന്നെ വിട്ടുപോയൊരു കാര്യമാണ് ഒരു പ്രത്യേക എസ് പി സിൻഹ. അതായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്ത്, മിന്റോയിന്റെ വൈസ്രോയി ആയിരിക്കുന്ന കാലഘട്ടത്ത്, ഗവർണർ ജനറലിന്റെ ഇതിലേക്ക്, കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെ തെരഞ്ഞെടുക്കണ്ടായി. അദ്ദേഹത്തിന്റെ പേരാണ് എസ് പി സിൻഹ. കിട്ടിയത് വിചാരിക്കുന്നു, നമുക്കിനി ബോർഡിലേക്ക് നോക്കാം. ലോർഡ് മിന്റോ 1905 മുതൽ 1910 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്ന സമയത്തെ വൈസ്രോയി. 1906 പ്രത്യേകത മുസ്ലിം ലീഗ് രൂപീകരണം. 1907 പ്രത്യേക സൂററ്റ് സമ്മേളനം. സൂററ്റ് സമ്മേളന പ്രത്യേകത തീവ്രവാദികളും മിതവാദികളായിട്ട് പിരിഞ്ഞു. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇതിന്റെ മറ്റൊരു പേരെന്താ? മിന്റോ മോർലി ഭരണ പരിഷ്കരണം. ഇത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സമുദായിക സംവരണം ഏർപ്പെടുത്തിയ വൈസ്രോയി ആണ് ലോർഡ് മിന്റോ. അതുപോലെ തന്നെ ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ. ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വർഗീയത ഉണ്ടാക്കിയ നയം കൂടിയാണ് മിന്റോ മോർലി ഭരണ പരിഷ്കരണം.
അടുത്ത വൈസ്രോയിയാണ് ഹാർബിഞ്ചർ സെക്കൻഡ്. 1910 മുതൽ 16 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ഹാർബിഞ്ചർ സെക്കൻഡിന്റെ പ്രത്യേകത, 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആണ് ആര്? ഹാർബിഞ്ചർ സെക്കൻഡ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ഹാർബിഞ്ചർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ 1911 കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അത് ആര് തന്നെയാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് തന്നെയാണ്. ജോർജ് 5 രാജാവിന് വേണ്ടിയിട്ടാണ് ഈ കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചത്. ഓക്കെ, അപ്പോ ജോർജ് 5 രാജാവും ക്യൂൻ മേരിയും, ഓക്കെ, ജോർജ് 5 ക്യൂൻ മേരിയും ബ്രിട്ടീഷ് ഇന്ത്യ സന്ദർശിക്കുമ്പോഴുള്ള വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അത് ആര് തന്നെയാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് തന്നെയാണ്. 1912 ഡൽഹിയിൽ വെച്ച് ഇദ്ദേഹത്തിന് എതിരെ ബോംബെറിഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ ഡൽഹിയിൽ വെച്ച് ബോംബെറിഞ്ഞു. ഇദ്ദേഹത്തിനെ വധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഇന്ത്യക്കാരനാണ് രാജ് ബിഹാരി ബോസ്. ഓക്കെ, ആരെ? ഹാർബിഞ്ചർ സെക്കൻഡിനെ വധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജ് ബിഹാരി ബോസ് ആണ്. 1915 ഡിഫൻസ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്ന വൈസ്രോയി കൂടിയാണ് ആര്? ഹാർബിഞ്ചർ സെക്കൻഡ്. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസനെയും വേർപ്പെടുത്തിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അത് ആര് തന്നെയാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് തന്നെയാണ്. 3-4-5 പോയിന്റ് ഉള്ളൂ, നമുക്കിനി ബോർഡിലേക്ക് നോക്കാം. ഹാർബിഞ്ചർ സെക്കൻഡ് 1910 മുതൽ 16 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. 1911 കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ചു. ജോർജ് 5 രാജാവിന് വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ജോർജ് 5 രാജാവും ക്യൂൻ മേരിയും ഇന്ത്യ സന്ദർശിക്കുമ്പോഴുള്ള വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അത് ആര് തന്നെയാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് തന്നെയാണ്. 1912 ഡൽഹിയിൽ വെച്ച് ഇദ്ദേഹത്തിനെതിരെ ബോംബെറിഞ്ഞു. ഓക്കെ, ഇദ്ദേഹത്തെ വധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാജ് ബിഹാരി ബോസ് ആണ്. രാജ് ബിഹാരി ബോസ് ആണ് ഹാർബിഞ്ചർ സെക്കൻഡിനെ വധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഇന്ത്യക്കാരൻ. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസനെയും വേർപ്പെടുത്തിയതും ആര് തന്നെയാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് തന്നെയാണ്. 1915 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നതും ആര് തന്നെയാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് ആണ്. മറ്റൊരു പ്രത്യേകത, കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനത്തെ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് ആണ്. ഇന്ത്യയുടെ തലസ്ഥാനത്തെ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയതും ആര് തന്നെയാണ്? ഹാർബിഞ്ചർ സെക്കൻഡ് ആണ്. നമ്മൾ ഇന്ന് ആകെ എത്ര പേരെ കുറിച്ച് പഠിച്ചു? 2 പേരെ കുറിച്ചാണ് പഠിച്ചത്, മിന്റോയെ കുറിച്ചും ഹാർബിഞ്ചറിനെ കുറിച്ചും. മറക്കരുത്, ചോദിക്കാറുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നോട്ട് ചെയ്യുക, ഓർമ്മയില് നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ അടുത്ത വൈസ്രോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് എന്റെ പുതിയ വീഡിയോ കാണുന്നതിന് മുൻപേക്കും നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലെ നോട്ടുകൾ എല്ലാവരും നല്ല രീതിയിൽ വായിച്ചു വെച്ചേക്കാം. അപ്പൊ ഞാൻ വരും അടുത്ത ദിവസം നല്ല ഒരു കിടിലൻ വീഡിയോയുമായിട്ട്, വൈസ്രോയിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. എത്തും, കാണുന്നത് വരെയും യെസ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വരെയും ഗുഡ് ബൈ. ലേൺ മോർ ആൻഡ് അച്ചീവ് മോർ.